അംഗീകാരമില്ലാത്ത ടിപ്പർ ലോറി വാഹനങ്ങളുടെ ബോഡി ബിൽഡിംഗിന് അനുമതി നൽകരുതെന്ന് ഹൈക്കോടതി ഉത്തരവ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സംസ്ഥാനത്തെ പ്രാദേശിക ചെറുകിട വർക്ക്ഷോപ്പുകളിൽ അനധികൃതമായി ബോഡി ബിൽഡിംഗ് നടത്തുന്നു എന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ബോഡി നിർമ്മിക്കുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് വലിയ ദുരന്തങ്ങളുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. വാഹന സുരക്ഷയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിക്കുന്ന ട്രക്ക് ബോഡികളും ട്രക്ക് ക്യാബിനുകളും ടിപ്പർ ബോഡികളും സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ട്രക്കിന്റെയും ടിപ്പറിന്റെയും ബോഡി നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന A1S AIS 093 ടൈപ്പ് അപ്രൂവലും ക്യാബിൻ നിർമ്മിക്കാൻ AIS 029 ടൈപ്പ് അപ്രൂവലും വേണമെന്നിരിക്കെ ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിൽ സംസ്ഥാനത്തെ പ്രാദേശിക ചെറുകിട വർക്ക്ഷോപ്പുകളിൽ നിന്നും ദിനം പ്രതി 100 ട്രക്കും ടിപ്പറുകളുമാണ് ബോഡി നിർമ്മിച്ച് പുറത്തിറങ്ങുന്നത്. ഇത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാണെന്നും കോടതി നിരീക്ഷിച്ചു. കേരളത്തിൽ ഇത്തരത്തിൽ അംഗീകാരമില്ലാത്ത ട്രക്ക് ടിപ്പർ ബോഡി ബിൽഡിംഗ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതും അപകടങ്ങൾ വർദ്ധിക്കുന്നതുമാണ് നിലവിലെ പുതിയ ഉത്തരവിലേക്ക് നയിച്ചത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നും ബോഡി നിർമ്മിച്ചു വരുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ മന്ദീഭവിച്ചിരിക്കുകയാണ്. കൊല്ലം ഭരണിക്കാവ് സ്വദേശിയാണ് ഹൈക്കോടതിയെ സമീപിച്ച് ഉത്തരവ് നേടിയത്. ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണ അധ്യക്ഷനായ ബെഞ്ചാണ് നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. R. അരുൺരാജ്, 24, കൊട്ടാരക്കര.